ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ നിയമനിർവഹണ ഏജൻസികളുമായുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു രാജ്യത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ സംസ്ഥാന അന്താരാഷ്ട്ര അതിർത്തികളിൽ സ്വീകരിച്ച നിരീക്ഷണ നടപടികൾ എന്നിവ യോഗം വിലയിരുത്തി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തണമെന്ന് ചീഫ് സെക്രട്ടറിമാർക്കും പോലീസ് മേധാവിമാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിറ്റ് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ പുറത്തിറക്കി വിവരങ്ങൾ പരിശോധിക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനും മിഥ്യകൾ ഇല്ലാതാക്കാനും പ്രധാന കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഈ സംവിധാനം ഉപയോഗിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തുകളുടെ സ്ഥാനം ലഭ്യമായ സൗകര്യങ്ങൾ വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് എന്നിവയെക്കുറിച്ച് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിന് ശരിയായ അടയാളങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ഥാപിക്കണം ഇവ ഇംഗ്ലീഷിലും മലയാളത്തിലും നീലയും വെള്ളയും നിറത്തിലായിരിക്കണം പോളിംഗ് സ്റ്റേഷനുകളിലെ മാലിന്യം നീക്കം ചെയ്തുവെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പാക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഹരിത ഇലക്ഷൻ സന്ദേശവുമായി കെ എസ് ആർ ടി സി ശുചിത്വ മിഷൻ ഇതാദ്യമായാണ് കെ എസ് ആർ ടി സിയുടെ ബസ് ബ്രാൻഡിംഗ് സൗകര്യം കണ്ണൂർ ജില്ലയിൽ പ്രയോജനപ്പെടുത്തുന്നത് ബസ്സിന്റെ മൂന്ന് വശത്തുമായി ആകെ നൂറ്റിനാല് ചതുരശ്ര അടി പരസ്യം നൽകുന്നതാണ് കെ എസ് ആർ ടി സി ബസ് ബ്രാൻഡിംഗ് പദ്ധതി ഹരിത ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഹരിത പാഠം ക്യാമ്പയിന്റെ പരസ്യമാണ് അഴിക്കോട് ധർമ്മടം തലശ്ശേരി എടക്കാട് എന്നീ നാല് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലൂടെ സർവീസ് നടത്തുന്ന അഴീക്കോട് തലശ്ശേരി ഓർഡിനറി ബസ്സിൽ പതിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും ഇന്ന് നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പത്രികകൾ പിൻവലിക്കാൻ ഈ മാസം എട്ട് വരെയാണ് സമയം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ജസ്റ്റിസ് എസ് മണികുമാറിനെ നിയമിച്ചു സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയ്ക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടെ സർക്കാർ നിയമന ഉത്തരവ് പുറത്തിറക്കും കാലാവധി പൂർത്തിയാക്കിയ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിന് പകരമാണ് ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എസ് മണികുമാർ കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് എ പിമാർക്ക് എതിരെ ഉയർന്ന ആരോപണം അന്വേഷിക്കാൻ ഹൈക്കോടതി അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചു എ പിമാർ അവധിയെടുക്കാതെ ഓഫീസിൽ ഹാജരാകുന്നില്ല എന്ന ആരോപണത്തിലാണ് അന്വേഷണം നടത്തുന്നത് തെലങ്കാനയിലെ സംഗാറെഡ്ഡി ജില്ലയിൽ ഓർഗാനിക് കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ ഏഴ് മരണം പേർക്ക് പരിക്കേറ്റു പേരുടെ നില ഗുരുതരമാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു സംഭവത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടുക്കം രേഖപ്പെടുത്തി രാജസ്ഥാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നൂറ്റി പതിമൂന്ന് പേർ ബിജെപിയിൽ ചേർന്നു മുൻ എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ളവരാണ് ബിജെപിയിലെത്തിയത് ഹനുമാൻഗഡിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് എം പി ശങ്കർ പന്നു പിലാനിയിലെ മുൻ കോൺഗ്രസ് എം എൽ എ ജെ പി ചന്ദേലിയ ജെ ജെ പി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നന്ദകിഷോർ മഹാരിയ തുടങ്ങിയവരാണ് ബിജെപിയിലെത്തിയ പ്രമുഖർ ബിജെപി ദേശീയ സെക്രട്ടറി വിജയ രഹത്കറുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന ബിജെപി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഇവർ അംഗത്വം സ്വീകരിച്ചു ബോക്സർ സിംഗും കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് വിജേന്ദ്രൻ രാജ്യത്ത് വേനൽക്കാല രോഗങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്ത് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉഷ്ണതരംഗങ്ങളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഫലപ്രദമായ നടപടികളിലൂടെ മാത്രമേ സാഹചര്യത്തെ ഫലപ്രദമായി നേരിടാൻ കഴിയൂ എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി പോർച്ചുഗീസ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ലൂയിസ് മോണ്ടിനഗ്രോയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മോണ്ടിനഗ്രോയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ താൽപ്പര്യപ്പെടുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനമായി വളരുമെന്ന് ലോകബാങ്ക് മുൻപ് പ്രവചിച്ചിരുന്ന വളർച്ച നിരക്കിനേക്കാൾ ഒന്ന് ദശാംശം രണ്ട് ശതമാനം കൂടുതലാണിത് ദക്ഷിണേഷ്യയിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച ഈ വർഷം ആറ് ശതമാനമാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇത് ആറ് ദശാംശം ഒരു ശതമാനമാകും ഇന്ത്യയുടെ ശക്തമായ വികസനവും പാകിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും സാമ്പത്തിക തിരിച്ചുവരവുമായിരിക്കും വളർച്ചയ്ക്ക് ആധാരം അടുത്ത രണ്ട് വർഷത്തേക്ക് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മേഖലയായി ദക്ഷിണേഷ്യ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഏഴ് ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ അമേരിക്ക യുകെ നേതൃത്വം ശക്തമായി അപലപിച്ചു സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിച്ചു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത പ്രക്ഷേപണം